Hi students, welcome back to our science class. Today we will study the fifth chapter of standard 7, that is acids, bases and salts. This is your fifth chapter, acids, bases and salts. Okay. In our daily life, we use a number of substances such as lemon, tamarind, salt, sugar and vinegar. നമുക്കറിയാം നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപാട് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ലെമൺ, ടാമറിൻ, സോൾട്ട്, ഷുഗർ, വിനെഗർ, അല്ലേ? ആ ഈച്ച് സബ്സ്റ്റൻസസ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ടേസ്റ്റ്. ദ സബ്സ്റ്റൻസസ് ഡിഫറെൻറ്റ് ടേസ്റ്റസ് ആർ salt, bitter, sweet and salty. Okay. Next is, we know that the curd, lemon juice, orange juice and vinegar taste is sour. അതായത് curd, lemon juice, orange juice, vinegar, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണ്? ആ സോറാണ് എന്ന് പറഞ്ഞാൽ ഒരു പുളി പുളിരസമാണ്. ബിക്കോസ് ദേ കണ്ടെയ്ൻ ആസിഡ്സ്. എന്തുകൊണ്ടാണ് ഇതിന് ഈ ടേസ്റ്റ് വരുന്നത്? ആ ഇതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഇതിന് ഈ സോറെന്ന് പറയുന്ന ടേസ്റ്റ് അല്ലെങ്കിൽ പുളിരസം വരുന്നത്. ഓക്കെ. കെമിക്കൽ നേച്ചർ ഓഫ് സച്ച് സബ്സ്റ്റൻസസ് ഈസ് അസിഡിക്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ സബ്സ്റ്റൻസിൻ്റെയൊക്കെ കെമിക്കൽ നേച്ചർ എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കും. ലെമൺ, ഓറഞ്ച് ജ്യൂസ്, വിനെഗർ, കർഡ്, ദീസ് ആർ അസിഡിക് സബ്സ്റ്റൻസസ്. ഓക്കെ. ആൻഡ് ബേക്കിംഗ് സോഡ. വട്ട് ഈസ് ദ ടേസ്റ്റ് ഓഫ് ബേക്കിംഗ് സോഡ? ഇറ്റ് ഈസ് ബിറ്റർ ഇൻ ടേസ്റ്റ്. അതായത് കയ്പാണ്. സബ്സ്റ്റൻസസ് വിച്ച് ആർ ബിറ്റർ ഇൻ ടേസ്റ്റ് ആൻഡ് ഫീൽ സോപ്പി ഓൺ ടച്ചിങ് ആർ കോൾഡ് ബേസസ്. അതായത് ബിറ്റർ ടേസ്റ്റുള്ള സബ്സ്റ്റൻസ്, അതുപോലെ തന്നെ അത് സോപ്പി ആയിരിക്കും. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ സോപ്പ് ഒരു വഴുക്കൽ പോലെ തോന്നും. സച്ച് സബ്സ്റ്റൻസസ് ആർ കോൾഡ് ബേസസ്. ഓക്കെ. ബേക്കിംഗ് സോഡ ഈസ് എ ബേസ്. The nature of such substance is said to be basic. അതായത് ഈ ബേക്കിംഗ് സോഡ പോലെയുള്ള സബ്സ്റ്റൻസ് അതിൻ്റെ കെമിക്കൽ നേച്ചർ എന്ന് പറയുന്നത് ബേസിക് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് ഇൻഡിക്കേറ്റേഴ്സ്. വാട്ട് ആർ ഇൻഡിക്കേറ്റേഴ്സ്? സബ്സ്റ്റൻസസ് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ എ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഓർ ബേസിക്. ദീസ് സബ്സ്റ്റൻസസ് ആർ നോൺ ആസ് ഇൻഡിക്കേറ്റേഴ്സ്. അതായത് നമ്മുടെ കയ്യിലൊരു സബ്സ്റ്റൻസ് കിട്ടുക, ആ സബ്സ്റ്റൻസ് അസിഡിക് ആണോ അതോ ബേസിക് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് എന്ന് പറയുന്ന പേരാണ് ഇൻഡിക്കേറ്റേഴ്സ്. ഓക്കെ. ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ആർ യൂസ്ഡ് ടു ടെസ്റ്റ് വെദർ എ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഓർ ബേസിക്. ദീസ് സബ്സ്റ്റൻസസ് ആർ നോൺ ആസ് ഇൻഡിക്കേറ്റേഴ്സ്. സം നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ടെർമറിക്, ലിറ്റ്മസ്, ചൈനാറോസ് പെറ്റൽസ്. ദീസ് ആർ സം നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സ്. നെയിംസ് ഓഫ് നാച്ചുറലി ഒക്കറിങ് ഇൻഡിക്കേറ്റേഴ്സ് ആർ ടെർമറിക്, ലിറ്റ്മസ് ആൻഡ് ചൈനാറോസ്. അതായത് ഒരു സബ്സ്റ്റൻസ് അത് ആസിഡ് ആണോ അതോ ബേസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ലിറ്റ്മസ് പേപ്പർ. എ ലിറ്റ്മസ് ഈസ് എ നാച്ചുറൽ ഡൈ. ഇറ്റ് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ഇറ്റ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ലൈക്കൺസ്. അതായത് ഈ ലിറ്റ്മസ് എന്ന് പറയുന്നത് ലൈക്കൺസിൻ്റെ എക്സ്ട്രാക്റ്റ് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വെൻ
added to an acidic solution, it turns red. അതായത് നിങ്ങൾ ഈ ലിറ്റ്മസ് പേപ്പർ കണ്ടിട്ടില്ലേ, അത് നമ്മളൊരു ആസിഡിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു അസിഡിക് സൊല്യൂഷനിലോട്ട് നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോഴത്തേക്കിന് ഇറ്റ് ടേൺസ് റെഡ്. അതായത് ഒരു സബ്സ്റ്റൻസ് അത് അസിഡിക് ആണോ എന്നറിയാൻ നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ അതിലൊന്ന് ഡിപ്പ് ചെയ്യുക. അപ്പോഴത്തേക്കിന് ആ സൊല്യൂഷൻ എന്ത് കളറാകും, റെഡ് കളറായാൽ അത് അസിഡിക്കാണ്. വെൻ ആഡഡ് ടു എ ബേസിക് സൊല്യൂഷൻ ഇറ്റ് ടേൺസ് ബ്ലൂ. അതായത് ഒരു ബേസിക് സൊല്യൂഷനിലോട്ട് നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലൂ കളറാകും. ഓക്കെ, ഇത് ചേഞ്ച് ചെയ്യരുത്, ഇത് ഇതുപോലെ തന്നെ പഠിക്കണം. വെൻ ആഡഡ് ടു ആൻ അസിഡിക് സൊല്യൂഷൻ ദ ലിറ്റ്മസ് ടേൺസ് റെഡ്, ആൻഡ് വെൻ ആഡഡ് ടു എ ബേസിക് സൊല്യൂഷൻ ഇറ്റ് ടേൺസ് ബ്ലൂ. ഓക്കെ, next type is neutral solutions. What are neutral solution? It is solution which do not change the color of either red or blue litmus are known as neutral solution. അതായത് litmus paperil blue color ഓ red color ഓ കാണിക്കാത്ത solutions നെയാണ് നമ്മൾ neutral solutions എന്ന് പറയുന്നത്. Okay, next type of natural indicator is china rose. Okay, china rose indicator turns acidic solution to dark pink. അതായത് ഈ china rose നമ്മൾ അതിൻ്റെ petals, china rose indicator turns acidic solutionനെ to dark pink color. അതായത് acidic solutionനെ china rose indicator ഉപയോഗിച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ആ സൊല്യൂഷൻ അസിഡിക് ആണെങ്കിൽ അത് ഡാർക്ക് പിങ്ക് ഓർ മജന്ത കളറിലോട്ട് മാറും. Or it is a basic solution, it turns green. Okay, china rose ഉപയോഗിച്ച് നമ്മൾ ഒരു ബേസിക് സൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രീൻ കളറായിട്ട് മാറും. ഓക്കെ, ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ അസിഡിക് സൊല്യൂഷനെ റെഡ് കളറാക്കുന്നു, ബേസിക് സൊല്യൂഷനെ ബ്ലൂ കളറാക്കുന്നു. ചൈന റോസ് ആണെങ്കിൽ അസിഡിക് സൊല്യൂഷനെ ഡാർക്ക് പിങ്ക് ഓർ മജന്ത കളറാക്കുന്നു, അതുപോലെ ബേസിക് സൊല്യൂഷനെ ചൈന റോസ് ഗ്രീൻ കളറാക്കി മാറ്റുന്നു. ഓക്കെ, അതുപോലെ തന്നെ ടെർമറിക്ക്, നമ്മൾ ടെർമറിക്ക് യൂസ് ചെയ്യുമ്പോഴത്തേന് എന്താണ് അത്, ടെർമറിക്ക് ഉപയോഗിക്കുമ്പോഴത്തേന് നമ്മൾക്കറിയാം നിങ്ങൾ നന്നായിട്ട് ടെർമറിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സോപ്പിട്ട് കൈ കഴുകുമ്പോഴത്തേന് എന്ത് കളറാണ് ഉണ്ടാകുന്നത്, റെഡ് കളറാണ് ഉണ്ടാകുന്നത് അല്ലേ. അപ്പം ടെർമറിക് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആസിഡ് റേ. What is acid rain? The rain containing excess of acid is called acid rain. അതായത് acid rain എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിലുള്ള ആസിഡിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അത് മഴയായിട്ട് പെയ്യുന്നു. This rain is called acid rain. Acid rain containing excess of acid. Okay. The rain becomes acidic because of carbon dioxide, sulfur dioxide and nitrogen dioxide which are released into the air as pollutants dissolved in raindrops to form carbonic acid, sulfuric acid and nitric acid respectively. നമ്മൾക്കറിയാം ഈ അറ്റ്മോസ്ഫിയറിൽ ചെല്ലുന്ന പൊലൂട്ടൻസ് ആണ് കാർബൺ ഡയോക്സൈഡ്, അതുപോലെ സൾഫർ ഡയോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഇതെല്ലാം ഡിസോൾവ് ഇൻ ദ റെയിൻ, റെയിനിൽ ഡിസോൾവ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് ഓരോ ആസിഡായിട്ട് മാറുന്നു. കാർബോണിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇങ്ങനെ ഓരോ ആസിഡായിട്ട് മാറുന്നു. ഓക്കെ, there is a table in your textbook, can you see this name of acid? Acetic acid. Acetic acid found in vinegar. വിനെഗറിൽ കാണുന്ന ആസിഡാണ് അസെറ്റിക് ആസിഡ്. അതുപോലെ ഫോമിക് ആസിഡ്, ഫോമിക് ആസിഡ് കാണുന്നത് ആൻസ് ആൻസ്റ്റിങ്,
അതുപോലെ സിട്രിക് ആസിഡ്, സിട്രിക് ആസിഡ് സിട്രിക് ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഓറഞ്ച് ലെമൺ ഇതിലെല്ലാം കാണുന്നത് സിട്രിക് ആസിഡാണ്. അതുപോലെ ലാക്റ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് കാണുന്നത് കേർഡിലാണ്. ഓക്സാലിക് ആസിഡ്, ഓക്സാലിക് ആസിഡ് സ്പിനാച്ചിലാണ് കാണുന്നത്. അസ്കോർബിക് ആസിഡ് ആംല, സിട്രസ് ഫ്രൂട്ട്സ്, വൈറ്റമിൻ സി ഉള്ളതെല്ലാം സിട്രസ് ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡ് കാണുന്നത് ടാമറിൻഡ്, ഗ്രേപ്സ്, അൺറൈപ്പ് മാംഗോസ് ഇതിലെല്ലാം കാണുന്നത് ടാർട്ടാറിക് ആസിഡാണ്. ഈ പറയുന്നത് ആസിഡ്സ്, ഇതെല്ലാം ആസിഡ്സ് ആണ്. ഇത് ഈ ടേബിൾ ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, നെയിം ഓഫ് ബേസ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫൗണ്ട് ഇൻ ലൈം വാട്ടർ. ഓക്കെ, അമോണിയ ഹൈഡ്രോക്സൈഡ് ഫൗണ്ട് ഇൻ വിൻഡോ ക്ലീനർ. അതുപോലെ തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് they are found in soap, and magnesium hydroxide which is found in milk of magnesia. Okay, next is neutralization. What is neutralization? When an acidic solution is mixed with a basic solution, both the solution neutralize the effect of each other. This is called a neutralization. What is neutralization? ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഒരു ബേസിക് ആയിട്ടുള്ള സൊല്യൂഷനായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഇത് രണ്ടിൻ്റെയും ഗുണങ്ങൾ അല്ലെങ്കിൽ ഇഫക്റ്റ് അവിടെ ന്യൂട്രലൈസ്ഡ് ആകുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ. There is a new substance is formed after neutralization is called salt. Okay, salt is the new substance is formed in neutralization reactions. Okay, the reaction between an acid and a base is known as neutralization, and salt and water are produced in this process. അതായത് ന്യൂട്രലൈസേഷൻ പ്രോസസ്സിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു സോൾട്ടും ഒരു വാട്ടറും, സോൾട്ടും വാട്ടറും ആയിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ്. ഓക്കെ, ദ റിയാക്ഷൻ ബിറ്റ്വീൻ ആൻ ആസിഡ് ആൻഡ് എ ബേസ് ഈസ് നോൺ ആസ് ന്യൂട്രലൈസേഷൻ. സോൾട്ട് ആൻഡ് വാട്ടർ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്. ഓക്കെ, look at the bond, acid plus base, there is salt is formed, salt plus water, avada salt water undavunga, acid base node cheyumbol avada salt no water undavunga, heat is evolved. There is an example for hydrochloric acid is mixed with the sodium hydroxide. Hydrochloric acid nu parayana oru acid aanu, sodium hydroxide nu parayana oru base aanu, HCl plus NaOH. The product is formed, the salt is formed is sodium chloride. We have another salt, the product is sodium chloride, NaCl. Okay, Na in the sodium hydroxide and Cl in the hydrochloric acid. And the salt is formed is sodium chloride, NaCl, and water, okay, H2O. H2O, hydrochloric acid plus sodium hydroxide, the product is sodium chloride plus water. Okay, next is indigestion. What is indigestion? Our stomach contains hydrochloric acid. It helps us to digest food. Too much of acid in the stomach causes indigestion. അതായത് നമ്മുടെ സ്റ്റൊമക്കിൽ എന്തുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് അല്ലേ. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴത്തേനാണ് നമുക്ക് ഇൻഡൈജഷൻ ഉണ്ടാകുന്നത്. ഓക്കെ, ടു റിലീവ് ഇൻഡൈജഷൻ വി ടേക്ക് ആൻ അൻ്റാസിഡ് സച്ച് ആസ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ കണ്ടെയ്ൻ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അതായത് നമ്മൾ പറയും പുളിച്ച് തകട്ടുക എന്നൊക്കെ പറയും. അതെന്താണ്? നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവ് കൂടുന്നതാണ്. അതിന് പറയുന്ന പേരാണ് ഇൻഡൈജഷൻ. ഇൻഡൈജഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ഇൻഡൈജഷൻ നമുക്ക് കുറയ്ക്കാം? നമ്മൾ അതിന് ഉപയോഗിക്കുന്ന മെഡിസിനാണ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ കണ്ടെയ്ൻ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മിൽക്ക് ഓഫ് മഗ്നീഷ്യ എന്ന് പറയുന്ന ആ ഒരു മെഡിസിനകത്ത്
അതിൻ്റെ കണ്ടൻ്റ് ആണ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ടു റിലീവ് ഇൻഡൈജഷൻ വി ടേക്ക് ആൻ അൻഡാസിഡ് സച്ച് ആസ് മിൽക്ക് ഓഫ് മഗ്നീഷ്യ കണ്ടെയ്ൻ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് ഈസ് ആൻഡ് ബൈറ്റ്. വെൻ ആൻ ആൻഡ് ബൈറ്റ് ഇറ്റ് ഇൻജെക്ട് അസിഡിക് ലിക്വിഡ്സ് ഓർ ഫോമിക് ആസിഡ് ഇൻ ടു ദ സ്കിൻ. നമുക്കറിയാം ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലുണ്ടാകുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ദ ഇഫക്റ്റ് ഓഫ് ആസിഡ് ക്യാൻ ബി ന്യൂട്രലൈസ്ഡ് ബൈ റബ്ബിംഗ് വിത്ത് ബേക്കിംഗ് സോഡ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഓർ വിത്ത് കലാമിൻ സൊല്യൂഷൻ കണ്ടെയ്ൻ സിങ്ക് കാർബണേറ്റ്. നമ്മുടെ ശരീരത്തിൽ ഉറുമ്പ് കടിക്കുമ്പോഴുണ്ടാകുന്ന ആസിഡാണ് ഫോമിക് ആസിഡ്. ആ ഫോമിക് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളവിടെ എന്തുകൊണ്ട് റബ്ബ് ചെയ്യും? ഒന്നെങ്കിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ കലാമിൻ ലോഷൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ കലാമിൻ ലോഷൻ? കലാമിൻ ലോഷനകത്തുള്ള കണ്ടൻ്റ് എന്ന് പറയുന്നത് സിങ്ക് കാർബണേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫാക്ടറി വേസ്റ്റ്. The waste of factories contain acids. They are allowed to flow into the water bodies. The acid kill fish and other organisms. Factory wastes are neutralized by adding basic substance. നമുക്കറിയാം ഫാക്ടറിയിൽ നിന്ന് ഒരുപാട് വേസ്റ്റ്, ആ വേസ്റ്റ് നമ്മൾ എവിടെ കൊണ്ട് കളയുന്നത്? നിയർ ദ വാട്ടർ ബോഡീസ്. ദ ആസിഡ് കിൽ ദ ഫിഷ് ആൻഡ് അതർ ഓർഗാനിസംസ്. അപ്പോൾ ഈ വേസ്റ്റിനകത്തുള്ള ആസിഡ് നമ്മളുടെ വാട്ടർ ബോഡീസിലുള്ള ഫിഷ് അതുപോലെയുള്ള ഓർഗാനിസത്തിനെയൊക്കെ നശിപ്പിക്കും. ഫാക്ടറി വേസ്റ്റ് ആർ ന്യൂട്രലൈസ്ഡ് ബൈ ആഡിങ് ബേസിക് സബ്സ്റ്റൻസ്. അപ്പോൾ ഈ ഫാക്ടറി വേസ്റ്റ് ആസിഡിക് ആയിട്ടുള്ള ഫാക്ടറി വേസ്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ബേസിക് സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ഈസ് സോയിൽ ട്രീറ്റ്മെൻറ്റ്. The excessive use of chemical fertilizers make the soil acidic. അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ധാരാളമായിട്ട് നമ്മൾ സോയിലിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് സോയില് അസിഡിക്കാകുന്നു. പ്ലാന്റ്സ് ഡു നോട്ട് ഗ്രോ വെൽ. അതുകൊണ്ട് പ്ലാന്റ്സിന് നല്ലതായിട്ട് വളരാൻ പറ്റത്തില്ല. ദ സോയിൽ ഈസ് ടു അസിഡിക് ഓർ ടു ബേസിക്. അതുകൊണ്ട് സോയിൽ എന്തായിട്ട് മാറും? ഒന്നെങ്കിൽ അസിഡിക്കായിട്ട് മാറും അല്ലെങ്കിൽ ബേസിക്കായിട്ട് മാറും. അതുകൊണ്ട് നമുക്ക് പ്ലാന്റ്സിനെ നന്നായിട്ട് വളർത്താൻ പറ്റില്ല. ടു മച്ച് ഓഫ് അസിഡിക് ഇറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് ബേസസ് ലൈക്ക് ക്വിക്ക് ലൈം കാൽസ്യം ഓക്സൈഡ് ഓർ സ്ലേക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അതായത് നമ്മുടെ സോയില് അസിഡിക് ആവുകയാണെങ്കിൽ നമ്മളതിനെ ബേസായിട്ടുള്ള ക്വിക്ക് ലൈമാണ് കാൽസ്യം ഓക്സൈഡ് അതുപോലെ സ്ലേക്കഡ് ലൈം കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഇത് വെച്ച് നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി സോയിൽ ബേസിക് ആകുവാണെങ്കിൽ ആഡ് ഓർഗാനിക് മാറ്റേഴ്സ് കമ്പോസ്റ്റ് ഒക്കെ ആഡ് ചെയ്യണം. ബേസിക് ആകുവാണെങ്കിൽ കമ്പോസ്റ്റ് ഓർഗാനിക് മാറ്റേഴ്സ് ആഡ് ചെയ്യണം. ഓർഗാനിക് മാറ്റേഴ്സ് റിലീസസ് ആസിഡ് വിച്ച് ന്യൂട്രലൈസ് ദ ബേസിക് നേച്ചർ ഓഫ് ദ സോയിൽ. അതായത് ഈ ഓർഗാനിക് മാറ്ററിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആസിഡ് ബേസിക് നേച്ചറിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഓക്കെ, ദിസ് മച്ച് ഫോർ ടുഡേ. യു സ്റ്റഡി വെൽ. വി മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.